അഖിൽ. വെൽക്കം ബാക്ക് ടു ദി ഷോ. ഇവിടെ ഒരു കുഴി അടച്ചത് വലിയൊരു വിവാദമായിരിക്കുകയാണ്. ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട, പത്രങ്ങളിലും ചാനലുകളും ഏറ്റുപിടിക്കുകയുമാണ്. പലപ്പോഴും മീഡിയയിൽ ഇത്തരം ചർച്ചകൾ വരുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കാൻ മാത്രമേ നമുക്ക് പറ്റൂ. പക്ഷേ ഇവിടെ മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള സമയമാണ്. ദിസ് ഈസ് അഖിൽ ഇൻ ദി ഷോ ആൻഡ് ഹു ഈസ് ഓൺലൈൻ വിത്ത് മീ നൌ. വിനു വിനു, അല്ല ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ചിലപ്പോ കാണുന്ന തന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോഴായിരിക്കും. ഈ ജയസൂര്യയെ കുഴി അടക്കാൻ പോയപ്പോഴായിരിക്കും മറ്റേ നമ്മുടെ മേയർ ഇങ്ങനെ ഒരു കുഴി ഉണ്ടെന്ന് പോലും ചിലപ്പോ അവിടെ കാണുന്നത്. അപ്പൊ അവരെയൊക്കെ എന്താ പറയേണ്ടവരടുത്ത്, അദ്ദേഹം ഇപ്പൊ ജയസൂര്യയെ കാണിച്ച മറ്റുള്ളവർക്ക്, അതായത് പൊതുവായിട്ടുള്ള ആൾക്കാർക്ക് ഒരു സന്ദേശം നൽകിയതായിരിക്കും ഇപ്പൊ ഇതിങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പൊ അതിനൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തി നടന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യൂ? പ്രശാന്ത് എന്നാണ്, ഞാനിത് ചേർത്തല. ജയസൂര്യ ചെയ്തൊരു നല്ല കാര്യമാണ്. നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർക്കാരിന്റെ അനാസ്ഥ പോലെയാണല്ലോ നമ്മൾ ഓരോ പരിപാടികൾ ചെയ്യുന്നത്. റോഡ് ഇപ്പൊ കുണ്ടും കുഴിയായിട്ട് കിടക്കുന്നതുകൊണ്ട് ഇടപ്പള്ളി തൊട്ട് ചേരാനുള്ളൊരു വരെ നല്ലൊരു ഇതാണ് അവിടെ റോഡിന്റെ. ഇപ്പൊ നമ്മൾ മുൻകൈയിട്ട് ചെയ്യണമെങ്കിൽ സർക്കാരിന് എന്തെങ്കിലും ഉത്തരവാദിത്തം കാണും. പക്ഷേ പലരും പറയുന്നു ഇത് അശാസ്ത്രീയമായ രീതിയിലാണ് ചെയ്തത്, ഇത് കൂടുതൽ അപകടം വരുത്തി വെക്കും എന്ന്. ഒരിക്കലും ഇല്ല, നമ്മൾ ആ കുഴി കണ്ടിട്ട് നമ്മൾ നികത്തി ആണെങ്കിൽ അത്ര അപകടം ഒഴിവായി കിട്ടും. ഞാൻ തമ്മനെന്ന് സ്ഥലത്തു നിന്ന് വിളിക്കുന്നത്. ടീഷയ്ക്ക് എന്താണ് പറയാനുള്ളത്? ജയസൂര്യ ചെയ്ത കാര്യം നല്ലതാണെന്നാണ് എനിക്ക് പറയാനുള്ള കാര്യം. കാര്യം കോർപ്പറേഷന്റെ അനിഷ്ട കാരണമാണ് അങ്ങനെ ഒരു അവസ്ഥ ജയസൂര്യക്ക് ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് എനിക്ക് ജയസൂര്യയുടെ കൺഗ്രാജുലേഷൻ പോലത്തെ തോന്നുന്നത്. ഇങ്ങനെ ഓരോരുത്തരും ഓരോ കുഴികൾ അടയ്ക്കാൻ നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നാണ് പൊതുമരാമത്ത് മന്ത്രി പറയുന്നത്. സോ മന്ത്രി പറയുന്നതിൽ കാര്യമില്ല എന്നാണോ ടീഷയ്ക്ക് തോന്നുന്നത്? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാര്യം എനിക്ക് ജയസൂര്യ ഇഷ്ടമാണ്, ഒന്നുകൂടി ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഒരു കാര്യം കൂടി ചെയ്തപ്പോ. ഈ മൂന്ന് പേരും പറഞ്ഞത് ജയസൂര്യ ചെയ്തത് വളരെ നല്ലൊരു കാര്യം എന്ന് തന്നെയാണ്. വേറെ ഇവിടെ നടനായ സലീം കുമാർ പറയുകയാണ്, മഴ പെയ്താൽ റോഡ് തകരുമെന്നാണ് അധികാരികളൊക്കെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ചിറാപ്പൂഞ്ചിയിലൊക്കെ റോഡ് നിർമ്മാണം ഉണ്ടാവില്ലല്ലോ എന്ന്. അതൊരു ക്വസ്റ്റ്യൻ ആണല്ലോ. ഞാനിവിടെ കുഴികളെ കുറിച്ചുള്ള റെഡ് എഫ് എം വോയിസ് പെറ്റീഷനെ കുറിച്ച് പറയാനായിട്ട് വാഴക്കാലയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ വാഴക്കാലയിലുള്ള ഓട്ടോറിക്ഷക്കാർ ചേട്ടന്മാർ പറയാണ്, ഒരു മാസം മുമ്പാണ് അവിടുത്തെ കുഴികളൊക്കെ അടച്ച് നല്ല ടാർ ചെയ്ത് നല്ല സെറ്റപ്പ് കുട്ടപ്പനാക്കിയത്. പക്ഷേ മഴ പെയ്തപ്പോ തന്നെ ഈ ടാറൊക്കെ പോയി എന്ന്. പലപ്പോഴും ഈ പറയുന്ന അധികാരികൾ മെറ്റലും സിമെന്റും ഉപയോഗിച്ച് തന്നെയാണ് പല കുഴികളും അടയ്ക്കുന്നത്. സോ ജനങ്ങളിടപെട്ട് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ജയസൂര്യ ചെയ്ത ഈ ഒരു പ്രവൃത്തി അംഗീകരിക്കാൻ പറ്റുന്നതാണോ ഇല്ലയോ? മോർണിംഗ് നമ്പർ വണ്ണിലേക്ക് ഒന്ന് വിളിക്കാട്ടോ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 6603935. എന്ത് തന്നെയാണെങ്കിലും വ്യക്തമായിട്ട് വെട്ടി തുറന്ന് പറയാനാണ് ഇവിടെ മോർണിംഗ് നമ്പർ വൺ. ജനപ്രതിനിധികൾ ചെയ്യേണ്ട ജോലികൾ അവർ ചെയ്യാതിരിക്കുകയും സാംസ്കാരിക നായകന്മാർ അത് ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇഷ്യൂ, അത് തന്നെയാണ് എനിക്കിവിടെ ചോദിക്കാനുള്ളത്. ദിസ് ഈസ് മോർണിംഗ് നമ്പർ വൺ വിത്ത് മീ അഖിൽ ആൻഡ് ഹു ഈസ് ഓൺലൈൻ വിത്ത് മീ നൌ. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലാത്ത കാര്യമായിരുന്നു ഡോക്ടർ നമ്മുടെ മേയർ. കാര്യം അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പി ഡബ്ല്യു ഡി റോഡാണ്, പി ഡബ്ല്യു ഡി റോഡ് നന്നാക്കാനുള്ള അധികാരം ജയസൂര്യക്ക് ഇല്ലെന്നാണ് അങ്ങനെയാണ് കേട്ടത്. പക്ഷെ പി ഡബ്ല്യു ഡി റോഡാണെങ്കിൽ മേയർ കോച്ചിങ് കോർപ്പറേഷൻകാരെ കോർപ്പറേഷന്റെ റോഡ് നന്നാക്കിയാൽ മാത്രം അവരുടെ ഒട്ടപ്പോരെ. ഇത് പി ഡബ്ല്യു ഡി കാരനായിരുന്നു റെസ്പോണ്ട് ചെയ്യേണ്ടത്. പിന്നെ അത് തന്നെയല്ല, ഒരു മനുഷ്യധർമ്മമാണ് ചെയ്ത്. ഇനി നാളെ ഒരു ആക്സിഡന്റ് പറ്റിയ ഒരാൾ റോട്ടി കിടന്നാല് നമ്മുടെ പണിയല്ല അത്. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നാളെ അത് കുഴപ്പമാകുമല്ലോ. അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഇവിടെ പോലീസുകാർ ഇവിടെ ഒരു സെക്ഷനിലെ ഒരു സ്റ്റേഷന്റെ മുമ്പിലുള്ള റോഡ് മുഴുവനും പോലീസ് ജീവനക്കാരെ നന്നാക്കി, അത് ചെയ്യാവുന്നതാണോ? അപ്പൊ അതിനൊക്കെതിരെ ഇവര് പ്രതികരിക്കോ? തങ്കമ്മയാണേ. ജയസൂര്യയുടെ പ്രവർത്തനം നല്ലതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്ന് അധ്യാപകരുടെ കണ്ണു ഉറപ്പിക്കാൻ പറ്റും. അവര് പറയുന്ന എന്ത് ശാസ്ത്രീയ, അവര് ശാസ്ത്രീയെന്ന് കാണണല്ലോ. അവര് ശാസ്ത്രീയ കൊണ്ട് അടച്ചിട്ട് ഇപ്പൊ കുഴിയല്ലേ. അപ്പൊ ജയസൂര്യ ചെയ്താൽ നല്ലതാ. ഞങ്ങളെ പോലെ അമ്മമാർ അവര് ജയസൂര്യയുടെ കൂടെ ഉണ്ട്. ഞാൻ തമ്മനത്തുനിന്ന് ഷൈനിയാണ്. റൈറ്റ്, ഷൈനിക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? അത് ജയസൂര്യ ചെയ്ത ഒരു നല്ല കാര്യമാണ്. എന്നിട്ട് അഴിമതിക്കാർക്കെതിരെ ഒരു കരാറുകാർക്കെതിരെ ഒരു കൂട്ടു നിൽക്കുന്നവർക്ക് എതിരെയായിട്ട് നടപടി എടുക്കണമെന്നാണ് എന്റെ ആവശ്യം. ഞാന് വർഗീസ, അത് ഒരു കാലത്തും ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ഒരു വ്യക്തി ആ നാവിന്റെ നാടിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലാതെ അതിനെ കുറ്റം പറഞ്ഞു. കാരണം ഒരു മന്ത്രിക്കും അതിനുള്ള അധികാരികൾക്കും അത് ചെയ്യാനുള്ള മനസ്സില്ലെങ്കിൽ ഞാനിപ്പം തന്നെ ഞാൻ ഒരു പിരിവ് നടത്തി ഞാനിപ്പോ എന്റെ നാട് നന്നാക്കുന്നത് അത് നല്ല കാര്യമാണ്. ഇവിടെ ആർക്കെതിരെയാണ് കേസെടുക്കേണ്ടത്? റോഡിലെ കുഴിയടച്ച ജയസൂര്യക്കെതിരെയാണോ, അല്ലെങ്കിൽ തകർന്ന റോഡുകൾ നിർമ്മിച്ച കോൺട്രാക്ടേഴ്സിനെതിരെയാണോ? അതായത് എനിക്കൊരു കാര്യം പറഞ്ഞാൽ ഈ റോഡ് കോൺട്രാക്ട് എടുക്കുമ്പോഴേ, അതായത് കോൺട്രാക്ടറും ഇതിന്റെ ഡിപ്പാർട്ട്മെന്റുമാരും കൂടെ ഒരു എഗ്രിമെന്റ് ഉണ്ട്. അതായത് 10 കോടിയുടെ ഒരു റോഡാണെങ്കിൽ അത് 40 കോടി ആക്കി കൊടുക്കാം. ഈ സി ജി എം മുതൽ, അതായത് ചീഫ് ജനറൽ മാനേജർ, അതിന്റെ ഇടയ്ക്ക് വേറെ ആളുകളുണ്ട്, അത് മന്ത്രിതലം വരെ അവരെത്രയും എമൗണ്ട് കൂട്ടിക്കൊടുക്കുന്നു അത്രയും ഇവർക്ക് ലാഭമാണ്. കാരണം ഇവര് ഇവരുടെ മക്കൾക്ക് വരെയും പറയുന്ന കാര്യങ്ങൾ വീട്ടിൽ എത്തിച്ചു. ഇപ്പം പണ്ടത്തെ ഉള്ള ഫോണിൽ ചോർച്ച ഉള്ളതുകൊണ്ട് അതില്ലേ, വീട്ടിലാ പൈസ കൂടിക്കളയും. കാരണം ഞാൻ
ദൃക്സാക്ഷിയാണ്, കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. വർഗീസ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? എവിടെ വർക്ക് ചെയ്യുന്നത് ഞാൻ രേഖപ്പെടുത്തുന്നില്ല. പക്ഷെങ്കിൽ ഒരു മെറ്റിൽ, അതായത് റോഡിലെ ഒരു റോഡ് പുതിയത് പണിയുമ്പോ അതിന്റെ മണ്ണെടുക്കുമ്പോ മുതൽ അതിന്റെ ടാറിങ് വരെ ക്വാളിറ്റി, അതായത് മെറ്റിലിന്റെ ക്വാളിറ്റി, ടോറിന്റെ ക്വാളിറ്റി, ഇവർ എത്ര അടി മണ്ണെടുക്കുന്നു, റോളിംഗ് ക്ലിയർ ആകുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ആളുകൾ നിന്ന് നോക്കേണ്ട കടമയുണ്ട്. പക്ഷെ ഇവർ കോൺട്രാക്ടറിന്റെ കയ്യിൽ വിട്ടു കൊടുത്തിട്ട് ഇവര് പോവാണ്. കാരണം ഈ മേലധികാരികൾക്ക് ഇഷ്ടം പോലെ പൈസ ഇവർ വീട്ടിൽ ചെല്ലുന്നുണ്ട്. മിക്കവർക്കും പറയാനുള്ളത് വീട്ടിൽ പല പൊതികൾ എത്തുന്നത് കൊണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള കുഴികൾ ഇവിടെ നമ്മുടെ നാട്ടിൽ കൂടുന്നത് എന്ന്. ഈ ഒരു വിഷയം വന്നപ്പോ തന്നെ നമ്മുടെ മുൻ എറണാകുളം കളക്ടറായ കെ ആർ വിശ്വംപുരം പറയുകയാണ്, സാധാരണ റോഡൊക്കെ തകരുമ്പോൾ അവിടേക്ക് ആളുകൾ റോഡിൽ വാഴ വെച്ച് പ്രതിഷേധിക്കാറുണ്ട്. അപ്പൊ ഇതിനെതിരെ എല്ലാം നടപടി ഉണ്ടാവാറുണ്ടോ? നാടിനു വേണ്ടി ഒരു നല്ല കാര്യം ചെയ്യുന്നത് അതൊരു പബ്ലിസിറ്റി സ്റ്റണ്ടായി മാറോ? Well, this is Akhil in the show and Jayasurya adacha kuligale kurichana enikku chodikkanallathu. Who is online with me now? Yes, Jyothi ana samsarikkunnathu Trippunathayil ninnu. Njan housewife ana. പത്രങ്ങളിലും അതേപോലെ തന്നെ ചാനലുകളിലും കണ്ടിട്ടുണ്ടാവും ജയസൂര്യ കുഴി അടയ്ക്കുന്ന ആ ഒരു സീനും ആ ഒരു വീഡിയോയും. ഇങ്ങനെ ആരെങ്കിലും ഒക്കെ മുന്നിട്ട് ഇറങ്ങിയാലാണല്ലോ ഗവൺമെന്റിൽ അവര് കണ്ടുപിടിച്ചോളൂ അതിനെപ്പറ്റി, അല്ലെങ്കിൽ അവര് കണ്ടിരിപ്പില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെ മുൻകൈ എടുത്ത് ഇറങ്ങുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളാണ്, ഒരുപക്ഷെ കേസ് വരെ വരാം. ആ കേസ് വരെ വരാം, കേസ് വരേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെയൊക്കെയല്ലേ നമ്മള് ശ്രദ്ധയപ്പെടുത്താൻ പറ്റുള്ളൂ. എന്തെല്ലാം കാര്യങ്ങൾ ഓരോരുത്തർ ചെയ്യുന്നു ചെറിയ കുറെ ചെടികൾ എടുത്ത് ഇങ്ങനെ അവിടെ വെക്കും ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടിട്ട്. ജയസൂര്യയും ഫ്രണ്ട്സും മുന്നിട്ടിറങ്ങി അത് നല്ല പ്രവൃത്തിയായിട്ട് കണ്ടതിനൊരു മേയർ കേസെടുത്തത് വളരെ വിഷമമുണ്ട്. അത് കേട്ടിട്ട് ഇങ്ങനെ ജയസൂര്യ എന്നൊരാള് ചെയ്തുകൊണ്ട് മാത്രം അതിൽ പ്രശ്നം. ബാക്കി നമ്മുടെ നാട്ടില് ഞങ്ങളുടെ ഇവിടെ റോഡിലേക്ക് ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടുകാർ ചേർന്നിട്ട് ഇങ്ങനെ വാഴയും അതും ഇതൊക്കെ വെക്കുന്നുണ്ട്. അപ്പൊ അവരുടെ പേരിലെ കേസെടുക്കാൻ പറ്റുമോ? ഇങ്ങനെ അനങ്ങനെ കേസെടുക്കാൻ പറ്റുമോ? ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ പെടേണ്ട ഇതെല്ലാം. സൂര്യ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ ശ്രദ്ധ ആകർഷിക്കാനോ പിന്നെ വലിയ ആളാവാൻ വേണ്ടിയിട്ടൊന്നും ചെയ്തതല്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അല്ലാണ്ട് തന്നെ പ്രശസ്തിയുണ്ട്. പിന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു ചെറിയ കാര്യം ചെയ്തിട്ട് വെറുതെ വലിയ പ്രശസ്തി നേടണമെന്നുള്ള ആഗ്രഹമൊന്നുള്ള ആളല്ല ജയസൂര്യ. നല്ല ഒരു ജാടയില്ലാത്ത നല്ലൊരു മനുഷ്യനാണ്. ഇത് ഉത്തര, പള്ളിപ്പുറത്ത് നിന്നാണ്. ഞാൻ ഇപ്പൊ ഹൗസ് വൈഫ് ആണ്. റൈറ്റ്, ഉത്തരക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഞാനും ജയസൂര്യയുടെ ഒപ്പം തന്നെയാണ്. കാരണം ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്ത് എറണാകുളത്താണെങ്കിലും എവിടെ എടുത്താലും എല്ലാ റോഡും നിറയെ കുഴികളാണ്. പക്ഷെ ഇതൊന്നും അടയ്ക്കാനുള്ളൊരു മുൻകൈ എടുക്കാൻ ഈ ഗവൺമെന്റിന് ഈ പറഞ്ഞ മേയർക്കും സാധിച്ചിട്ടില്ല. അതിന് പകരം ഒരു മനുഷ്യൻ അത് നടക്കാൻ ശ്രമിച്ചപ്പോ അത് വലിയൊരു തെറ്റായി. ഈ കാണുന്ന ഒരു എന്തുകൊണ്ട് ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇവർക്ക് തന്നെ ഇത് തക്ക സമയത്ത് ചെയ്തുകൂടാ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വെൽക്കം ബാക്ക് ടു ദ ഷോ. ഇവിടെ റോഡിൽ ഒരു കുഴിയുണ്ട്, ആ കുഴിയിൽ ഒരു വാഴ വെച്ചാൽ പ്രശ്നമില്ല. പോലീസുകാരെ മെറ്റലിട്ട് റോഡിലെ കുഴി മൂടുമ്പോ പ്രശ്നമില്ല, പക്ഷേ അത് ജയസൂര്യ എന്നൊരു സിനിമാ നടൻ ചെയ്തപ്പോൾ പ്രശ്നമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ? This is Akhil in the show and who is online with me now? എന്റെ പേര് ജിതേഷനാണ്, ഞാൻ കൊച്ചിയിൽ നിന്ന് വിളിക്കുന്നത്. ഇപ്പോ ജയസൂര്യ എന്ന് പറയുന്ന ഒരു ആക്ടർ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല ജയസൂര്യ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇവിടെ PWD-ക്കാരും വേറെ ഈ പറയണ എല്ലാ ആൾക്കാരും ഇപ്പൊ കുറ്റം പറയണ എല്ലാ ആൾക്കാരും കൂടി പണിത റോട്ടിൽ പലരും ഇതിന് മുമ്പും വീണു മരിക്കുകയും അപകടം പറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ജയസൂര്യ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോ ജനങ്ങൾക്ക് വേണ്ടി അയാളുടെ സ്വന്തം കയ്യിൽ കാശും കൊടുക്കി ഇങ്ങനെ ചെയ്തിട്ട് ആ റോഡ് പൊളിഞ്ഞപ്പോ കുറ്റം പറയാൻ 100 പേര്. നമുക്ക് ഇത് അംഗീകരിക്കാൻ പറ്റില്ല. എന്താ പറയാ, നമ്മള് ഇപ്പൊ ഇവര് ചെയ്യണ റോഡ് എന്താ പൊട്ടണില്ലേ, എത്ര പേര് വീണു, ഈ പറയണ ഞാൻ വീണിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ആള് ചെയ്ത് കഴിഞ്ഞപ്പോ എല്ലാരും കൂടി ഇയാളുടെ പേരെ തിരിയണം. അത് ഒട്ടും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കാൻ ഇവര്. മേയർ പറയാണ് ഇത് പബ്ലിസിറ്റി സ്റ്റണ്ട് ആണെന്ന്. വി കെ എബ്രഹാം കുഞ്ഞ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറയുകയാണ് ഇത് അശാസ്ത്രീയമായ രീതിയിലുള്ളതാണെന്ന്. അശാസ്ത്രീയമായിക്കോട്ടെ ഇത് പബ്ലിസിറ്റി സ്റ്റണ്ട് ആയിക്കോട്ടെ, എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഡു കോൾ മീ ഇൻ മോർണിംഗ് നമ്പർ 1. എന്നെ വിളിക്കേണ്ട നമ്പർ ഇതാണ് 6603935. പൊതുകാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ഒരു പൊതുജന പങ്കാളിത്തം ഉണ്ടാവുക എന്നത് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യം തന്നെയാണ്. ജയസൂര്യ ചെയ്ത ഒരു പ്രവൃത്തി ഇത്തരത്തിലുള്ള ഒരു പൊതുകാര്യം തന്നെയായിരുന്നു. ദിസ് ഈസ് അഖിൽ ഇൻ ദ ഷോ ആൻഡ് ഹു ഈസ് ഓൺലൈൻ വിത്ത് മീ നൗ. അത് അശാസ്ത്രീയമാണെന്ന് പറഞ്ഞിട്ട് കാലത്ത് മേയറും മന്ത്രി പറയണ്ടായി. ശാസ്ത്രീയമായിട്ട് ഈ റോഡ് നിർമ്മിച്ചത് ഇവര് തന്നെയാണ്. അപ്പൊ ശാസ്ത്രീയമായിട്ട് നിർമ്മിച്ച ടൈമിൽ ഇത് കറക്റ്റായിട്ട് ചെയ്യാറീ ജയസൂര്യക്ക് അശാസ്ത്രീയമായിട്ട് ചെയ്യേണ്ടതായിട്ട് വരില്ലായിരുന്നു. ചിറാപൂഞ്ചിയിൽ ഈ റോഡ് നിർമ്മിച്ച് അവിടെ മഴ പെയ്യുന്നുണ്ട്, അവിടെ എന്തുകൊണ്ട് കുഴി ഉണ്ടാകുന്നില്ല എന്നുള്ളത്. ചിറാപൂഞ്ചിയിൽ എത്തുന്ന പൊതികളൊക്കെ വളരെ ചെറുതാണ്, പക്ഷെ കേരളത്തിൽ കുഴികൾ വലുതാകുന്നതോടും പൊതികൾ വലുതായിട്ടാണ് വീട്ടിലേക്ക് എത്തുന്നത്. അപ്പൊ ഇതിനെതിരെ പറഞ്ഞ മേയറും മന്ത്രിയും ഒരു കാര്യം തീരുമാനിക്കേണ്ടതാണ്. കാരണം ഈ ജയസൂര്യ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന പൊതുജനങ്ങളാണ് ഇവരെ വോട്ട് ചെയ്ത് ഈ സ്ഥാനമാനങ്ങളിൽ എത്തിച്ചിരിക്കുന്നത്. അടുത്ത ഇലക്ഷനും ഉണ്ടാവും, അന്നേരവും ഈ മന്ത്രിയും മേയറും എല്ലാവരും ഈ സ്ഥാനത്ത് തന്നെ ഉണ്ടാവണമെന്നില്ല എന്നുള്ള കാര്യം അവർ ഓർക്കേണ്ടത് തന്നെയാണ്.
ജുബിനാണ്, കളമശ്ശേരി എന്നാണ് വിളിക്കുന്നത്. ഞാൻ എറണാകുളത്ത് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യണം. റൈറ്റ്, പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഡ്രൈവ് ചെയ്യാറുണ്ടോ? സ്ഥിരമായിട്ട് ഡ്രൈവ് ചെയ്യാറുണ്ട്. നാട്ടിലെ കുഴികളെ കുറിച്ച് എന്താ പറയാനുള്ളത്? നാട്ടിലെ കുഴികളെ കുറിച്ച് പറയാനുള്ള പ്രധാനമായും ഇപ്പം കുഴികൾ ഇതിനകത്ത് രൂപപ്പെടുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിനകത്തൊരു 100 രൂപ റോഡ് റിപ്പയർ ചെയ്യാനും പണിയാനും അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു 60% മാത്രമേ റോഡിന്റെ നിർമ്മാണത്തിന് വേണ്ടി ചെലവാക്കപ്പെടുന്നുള്ളൂ. ഇപ്പൊ എപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള കുഴികൾ മൂടണമെന്ന് സ്വയം തോന്നിയിട്ടുണ്ടോ? പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. എന്നാലും അതിന് പല പ്രായോഗിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മളത് ചെയ്തിട്ടില്ല. എന്നാൽ ഒരു വ്യക്തി ഈയിടെ ചെയ്തപ്പോൾ ആ വ്യക്തി ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അതൊരു സിനിമാ നടൻ അത് ചെയ്തോ എന്നുള്ളതല്ല, ഒരു ഇന്ത്യൻ സിറ്റിസൺ പുള്ളിയുടെ ഒരു റെസ്പോൺസിബിലിറ്റി നിറവേറ്റി എന്നുള്ളതാണ്. അത് ചെയ്യേണ്ടവർ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതിരുന്നപ്പോൾ മറ്റൊരു വ്യക്തി ചെയ്തത് അത്ര കുറ്റബോധം ഉണ്ടായി. ആ കുറ്റബോധത്തിൽ നിന്ന് ഉടലെടുത്തതാണ് ഇത്തരം വിമർശനങ്ങൾ. ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് ചെയ്യാതിരിക്കുക, അത് വേറൊരാൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചെറിയ ഇഷ്യൂ ആണ് ഈ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും കാരണം, ഈ സ്റ്റേറ്റ്മെന്റ്സിന് എല്ലാത്തിനും കാരണം എന്ന് പറയുന്നു. ജയസൂര്യ ഒരു സിനിമാ നടൻ എന്ന ഒരു ആംഗിളിൽ ട്രീറ്റ് ചെയ്യേണ്ട കാര്യമല്ല. ആസ് എ സിറ്റിസൺ ജയസൂര്യ ചെയ്ത കാര്യങ്ങൾ ശരിയാണോ അല്ലയോ? വേല, ഇത്രയും പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ജയസൂര്യക്ക് എന്താണ് പറയാനുള്ളത് എന്ന് അറിയാൻ വേണ്ടി ഞാൻ കുറച്ചേരത്ത് ജയസൂര്യ വിളിച്ചിരുന്നു. അപ്പൊ പറഞ്ഞത് ഇങ്ങനെയാണ്, കാരണം അവര് സംസാരിക്കട്ടെ, ഇനി ഞാനല്ല സംസാരിക്കേണ്ടതേ. അതുകൊണ്ടാണ്, കാരണം എന്തറിയോ, നമ്മുടെ അസോസിയേഷനിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, നീ ഒന്നും മിണ്ടാൻ പോകണ്ട, ഇനി അവര് സംസാരിക്കട്ടെ, നീ ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എങ്ങും എന്റെ ശബ്ദം ഒന്നും കേട്ടിട്ടില്ലല്ലോ. ജയസൂര്യക്ക് ഇതിനെ കുറിച്ച് ഒന്നും പറയാനില്ല. കാരണം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തു കഴിഞ്ഞു. നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ കേറി ഇടപെടേണ്ടത് നമ്മളൊക്കെ തന്നെയാണ്. ഇറ്റ്സ് ടൈം ടു ചേഞ്ച്. ഓപ്പൺ യുവർ ഐസ്, കീപ് തിങ്കിങ്, കീപ് ലിസണിങ്. മോർണിംഗ് നമ്പർ 1 വിത്ത് മീ അഖിൽ. ഇത് സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് FM. മോർണിംഗ് നമ്പർ 1. കേൾക്കു കേൾക്കു, കേട്ടുകൊണ്ടേയിരിക്കും. This is my number 1 with RJ Akhil. Morning number 1 with RJ Akhil from morning 7 to 11 only on Superhits 93.5 Red FM.